ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. യു കെയിൽ സ്കിൻ ക്യാൻസറിനെതിരായ ലോകത്തിലെ ആദ്യത്തെ വ്യക്തിഗത mRNA വാക്സിൻ മെലനോമയുടെ പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുന്നു. കുത്തിവയ്പ് സ്വീകരിച്ചവരിൽ ഹെഡ്സിലെ സ്റ്റീവ് നീജിൽ നിന്നുള്ള 52-കാരനായ സ്റ്റീവ് എങ്ങുമുണ്ട്. മലയാളിയായ മുൻ കാമുകിയെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് കുത്തിക്കൊല്ലാൻ നോക്കിയ ഹൈദരാബാദ് സ്വദേശി 25-കാരൻ ശ്രീറാം അമ്പർലേഖയെ 16 വർഷത്തെ ജയിൽ ശിക്ഷ വിധിച്ച് ഓൾഡ് ബെയിലി കോടതി. മുൻ കാമുകിയെ കൊല്ലാൻ ശ്രമിച്ചു എന്ന കുറ്റസമ്മതം നടത്തിയതോടെയാണ് കോടതി ശിക്ഷ വിധിച്ചത്. തന്റെ പങ്കാളിയെ ക്രൂരമായി കൊലപ്പെടുത്തി പൂന്തോട്ടത്തിൽ കുഴിച്ചിട്ട പ്രൈമറി സ്കൂൾ അധ്യാപികയെ പോലീസ് അറസ്റ്റ് ചെയ്തു. 50-കാരിയായ ഫിയോണ ബീലാണ് തന്റെ 42-കാരനായ കാമുകൻ നിക്കോളാസ് വെല്ലിംഗ്ഹാമിനെ കുത്തി കൊലപ്പെടുത്തിയതിന് അറസ്റ്റിലായത്. ഇസ്രായേൽ ആക്രമണം ഗാസയിൽ സൃഷ്ടിച്ചത് 37 ദശലക്ഷം ടൺ അവശിഷ്ടങ്ങളെന്ന് റിപ്പോർട്ട്. പൊട്ടാത്ത ബോംബുകൾ ഉൾപ്പെടെ അവശിഷ്ടങ്ങൾക്കിടയിൽ തുടരുന്നുണ്ട് എന്നും ഇവ നീക്കം ചെയ്യാനായി 1 ദശാബ്ദത്തിലധികം സമയം ആവശ്യമായി വന്നേക്കാമെന്ന ഐക്യരാഷ്ട്രസഭയുടെ മുതിർന്ന ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. 2020 ജോർജ് ഫ്ലോയിഡിന്റെ മരണത്തിന് സമാനമായി ഒരു സംഭവം കൂടി അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്തു. ഫ്രാങ്ക് ടൈസൺ എന്ന 53-കാരനാണ് പോലീസിന്റെ അക്രമത്തിനിരയായി കൊല്ലപ്പെട്ടത്. താപനിലയിൽ വലിയ ഉയർച്ച നേരിടുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ വരൾച്ചയുടെ വക്കിൽ. 1 ദശാബ്ദത്തിനിടയിലെ ഏറ്റവും മോശം അവസ്ഥയിലാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ജലസംഭരണം എന്നാണ് റിപ്പോർട്ട്. മണിപ്പൂരിൽ CRPFന് നേരെ അജ്ഞാതർ നടത്തിയ ആക്രമണത്തിൽ 2 സൈനികർ കൊല്ലപ്പെട്ടു, 4 പേർക്ക് പരിക്ക. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ PV അൻവർ MLA കേസ്. മണ്ണാർക്കാട് കോടതിയുടെ നിർദ്ദേശപ്രകാരം നാട്ടുകൽ പോലീസാണ് കേസെടുത്തത്. കേരള സംസ്ഥാനത്ത് 3 ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. IPLൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ പഞ്ചാബ് കിങ്സിന് ത്രസിപ്പിക്കുന്ന ജയം. കൊൽക്കത്ത മുന്നോട്ട് വെച്ച 262 റൺസ് വിജയലക്ഷ്യം. 8 പന്തുകൾ ബാക്കി നിർത്തി 2 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി പഞ്ചാബ് മറികടന്നു. ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കും ആനന്ദ് TV UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കുക.